Hi friends, ellavarkkum N2R VLOGS like swagatham. Innu nammal thayaaraagunnathu jaathike kondulla oru wine aanu. Idu oru divasathe preparation alla, kurachu divasangal eduthu nammal idinu vendi menakkettu cheytha onnaanu. അതുപോലെ ഔഷധ ഗുണങ്ങളുള്ളതും നല്ല വീര്യം ഉള്ളതുമായിട്ടുള്ള ഈ വൈൻ നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം പിന്നെ ഒരു കാര്യം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണേ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ജാതിക്ക രണ്ടായിട്ട് മുറിച്ച് അതിലെ കുരുവെല്ലാം മാറ്റിയിട്ട് അത് ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ചേക്കുവാണ് എന്തെങ്കിലും വെള്ളമയം ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കോട്ടെ എന്ന് വെച്ചിട്ട് അതിനെ ഒന്ന് വെയിൽ കൊളിക്കാൻ വെച്ചിട്ടുണ്ട് ഒരുപാട് നേരം വെക്കണ്ട അത് കഴിഞ്ഞിട്ട് നമുക്ക് ദാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ചതച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വലിപ്പത്തിന് അരിഞ്ഞെടുക്കാം എങ്ങനെയാണേലും നമ്മുടെ ദാ ഇതുപോലെ ഒന്ന് ചതച്ച് എടുക്കുകയാണ് എല്ലാം നമുക്കിതുപോലെ ഒന്ന് ചതച്ചെടുക്കാം കണ്ടോ ഈ ഒരു പരുവത്തിന് നമുക്ക് എടുത്താൽ മതി ഇതിപ്പോൾ ഒരു 2 കിലോ ജാതിക്കയുണ്ട് ഈ 2 കിലോ ജാതിക്ക വെച്ചിട്ടുള്ള അളവുകളാണ് ഞാൻ പറയുന്നത് അതിനായിട്ട് 1.5 കിലോ പഞ്ചസാരയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരമുണ്ട് മധുരം ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാം പിന്നെ ദാ ഇതിന് ഒരു ബൗള് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ദാ കറുകപ്പട്ട തക്കോലം 3 ഏലക്ക 2 ഗ്രാമ്പു എടുത്തിട്ടുണ്ട് പിന്നെ ദാ 1 സ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട് ഈ ഈസ്റ്റ് നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് അവിടെ വയ്ക്കാം വെള്ളം പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല തിളപ്പിച്ചാറിച്ച വെള്ളം വേണം ഒഴിക്കാൻ അപ്പോൾ ഇത് നമ്മുടെ ഈ വൈൻ തയ്യാറാക്കാൻ ഞാൻ 1 ലിറ്റർ വെള്ളം തിളപ്പിച്ച് ആറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ആണ് ഈസ്റ്റ് കലക്കാൻ വെള്ളം എടുത്തേക്കുന്നത് പിന്നെ ദാ ഇതുപോലെ ഒരു ഭരണി എടുത്തിട്ടുണ്ട് ഇത് അകം നല്ല ക്ലീൻ ആയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒട്ടും വെള്ളമയം ഉണ്ടാവാൻ പാടില്ല നല്ലപോലെ കഴുകി വൃത്തിയായിട്ട് തുടച്ച് വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയിട്ടേ ഇതെടുക്കാവുള്ളൂ പിന്നെ നമ്മുടെ വൈനിന് ആവശ്യമായ വെള്ളം ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ തിളപ്പിച്ച് ആറിച്ച വെള്ളം മാത്രമേ എടുക്കാവുള്ളൂ ഇനി നമ്മൾ ഈ ഭരണിയിലേക്ക് ജാതിക്ക ഇതുപോലെ ഇട്ട് കൊടുക്കാം ജാതിക്കയും പഞ്ചസാരയും കൂടി നമുക്ക് ഇടവിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞു ഇത് നല്ല മധുരമുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ വൈനിൽ 1.5 കിലോ പഞ്ചസാര ഇട്ടപ്പോൾ അപ്പോൾ അത്രയും മധുരം വേണ്ടാന്നുള്ളവരാണെങ്കിൽ 1 കിലോ പഞ്ചസാര എടുത്താലും മതി ഇത് നമ്മളിങ്ങനെ മേളിൽ മേളിലായിട്ട് ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്തെടുക്കുകയാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് കൊടുക്കാൻ പാടില്ല വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ദഹനക്കേടോ ഉണ്ടാവുകയാണെങ്കിൽ 1 സ്പൂൺ കൊടുത്താൽ മതി നല്ല ആശ്വാസം കിട്ടും മുതിർന്നവരാണെങ്കിലും 1/2 ഗ്ലാസ് കൂടുതലൊന്നും കുടിക്കരുത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നല്ല വീര്യമുള്ളതാണ് അപ്പോൾ അതായത് പോലെ നമുക്ക് കംപ്ലീറ്റ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം ജാതിക്കയും പഞ്ചസാരയും തീരുന്നിടം വരെ നമുക്കിങ്ങനെ മേളിൽ മേളിലിട്ട് കൊടുക്കാം ബാക്കിയുള്ളതൊക്കെ നമുക്ക് അതിൻ്റെ മേളിൽ ഇട്ട് കൊടുത്താൽ മതി എനിക്ക് ഇതിൽ 2 വീഡിയോസ് മിസ്സായി പോയിട്ടുണ്ട് അതായത് 21 ദിവസം നമ്മളിത് ഇളക്കുന്നുണ്ട് ആ ഇളക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ ലാസ്റ്റ് അരിച്ചെടുക്കുന്നതും എടുത്തിട്ടില്ല പക്ഷേ എന്നിട്ട് പോലും ഞാൻ ഈ വീഡിയോ ഇട്ടത് അത്രയും ഗുണം ഈ വൈനിനുള്ളതുകൊണ്ടാണ് ദാ അത് ഫില്ല് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ മേളിലേക്ക് നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ മേളിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കറുകപ്പട്ട ഗ്രാമ്പൂ 1 ഏലക്ക തക്കോലം ഇത്രയും കൂടി ഇട്ട് കൊടുക്കാം ഇനിയും നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിന് മേളിലേക്ക് ഒഴിച്ചു കൊടുക്കാം 1 സ്പൂൺ ഈസ്റ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ അത്രയും മതി ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തിളപ്പിച്ചാറിച്ച വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇത് നല്ലപോലെ അടച്ച് കെട്ടി വെക്കുന്നുണ്ട് അപ്പോൾ നിറച്ച് തുളുമ്പി വെള്ളം ഒഴിക്കണം എന്നില്ല ദാ ഇതുപോലെ ഒരു അടപ്പ് പാത്രം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേളിൽ ഇതുപോലെ ഒരു തുണി വിരിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മുറുക്കി കെട്ടിക്കൊടുക്കാം തുണി മാത്രമായിട്ട് കെട്ടാതിരിക്കുന്നതാണ് നല്ലത് കാരണം അങ്ങനെ കെട്ടുമ്പോൾ ഇതിൻ്റെ മേളിൽ ഈർപ്പം വന്നിട്ട് അതിൻ്റെ മേളിൽ ഈച്ചയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു അടപ്പ് വെച്ച് കവർ ചെയ്തിട്ട്
അതിൻ്റെ മേളിൽ തുണി വെച്ച് ഇതുപോലെ കെട്ടിവെക്കാം. നല്ല ടൈറ്റാക്കി കെട്ടിവെക്കണം. ഇനി ഇത് 21 ദിവസം നമ്മൾ എല്ലാ ദിവസവും നല്ല ഉണങ്ങിയ ഒരു തടിയുടെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ അതിനെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ഒട്ടും ഈർപ്പമില്ലാതെ അടുത്ത ദിവസം വീണ്ടും അതിനെ ഇളക്കുക. അങ്ങനെ 21 ദിവസം നമ്മൾ ഇത് അഴിച്ച് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് തിരിച്ച് കെട്ടിവെക്കുക. ഞാൻ പറഞ്ഞല്ലോ അതെനിക്ക് മിസ്സായി പോയതാണ്. എന്നിട്ട് നമ്മൾ 22-ാമത്തെ ദിവസം ഇതിനെ അഴിച്ച് നോക്കാൻ പോവാണ്. ഇനി നമ്മൾ ഈ 22-ാമത്തെ ദിവസം ഈ വൈനെടുത്ത് അരിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം 22-ാമത്തെ ദിവസം ഇതിൻ്റെ അവസ്ഥ കണ്ടോ. ഇനി നമ്മളിതിനെ അരിച്ചെടുക്കാൻ പോവുകയാണ്. ഞാനിവിടെ ഒരു പോർത്ത് വെച്ചിട്ടാണ് അരിച്ചെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ വലിയ അരിപ്പയുണ്ടെങ്കിൽ അതിലോ ഒക്കെ അരിച്ചെടുക്കാം. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈർപ്പം ഉണ്ടാവാൻ പാടില്ല, വെള്ളമയം ഒട്ടും ഉണ്ടാവരുത്. ഇതാ ഞാൻ അരിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ്. ഇനി ഇത് അരിച്ച് മാറ്റിയപ്പോൾ കിട്ടിയ ആ സത്ത് ഞാൻ കാണിച്ചു തരാം കണ്ടോ. ഇതാണ് നമ്മുടെ ജാതിക്കയും ഗോതമ്പും എല്ലാം കൂടെ ഉണ്ടായിരുന്ന വേസ്റ്റ്. ഇത് നമുക്ക് വേണ്ട, അത് നമുക്ക് കളയാം. ഇനി ഇതുപോലെ ഒരു കുപ്പിയിലേക്ക് നമ്മൾ ഈ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന മിശ്രിതം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. കുപ്പിയിലും ഒട്ടും ഈർപ്പം ഉണ്ടാവാൻ പാടില്ല. നല്ലപോലെ തുടച്ച് വെയിൽ കൊള്ളിച്ച് ചൂടാക്കി എടുത്തിട്ട് വേണം കുപ്പിയിൽ നമ്മളിത് പകർന്നൊഴിക്കാൻ. ഇത് നമ്മൾ ഒഴിച്ച് നല്ല ഭദ്രമായിട്ട് അടച്ച് 21 ദിവസം കൂടി വയ്ക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും ടേസ്റ്റുണ്ട്, പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് വീര്യം കിട്ടില്ല. ഒരു 21 ദിവസം കൂടെ വെച്ച് കഴിയുമ്പോഴത്തേനും നല്ല വീര്യമാണ്. ഇതാ എനിക്കിതുപോലെ 2 കുപ്പി കിട്ടിയിട്ടുണ്ട്, 2 കിലോ ജാതിക്കയിൽ നിന്ന്. ഇത് നമ്മൾ നല്ലപോലെ അടച്ച് 21 ദിവസം അനക്കാതെ എവിടെയെങ്കിലും മാറ്റി വയ്ക്കാം. 21 ദിവസം കഴിയുമ്പോഴുള്ള നമ്മുടെ ഈ വൈൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഇതിപ്പോൾ അതിൻ്റെ മട്ടൊക്കെ ആ കുപ്പിയുടെ അടിയിൽ അടിഞ്ഞിട്ടുണ്ട്. നല്ല തെളിഞ്ഞ് നമ്മുടെ വൈൻ കിട്ടിയിട്ടുണ്ട്. വയറിന് വളരെ നല്ലതാണ്. എന്തെങ്കിലും ദഹന പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വൈൻ ഒരല്പം എടുത്ത് കുടിച്ചാൽ മതി, എല്ലാ ബുദ്ധിമുട്ടും മാറിക്കിട്ടും. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് കുടിക്കാൻ പാടില്ല. നമ്മുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 1-ോ 2-ോ സ്പൂണിൽ കൂടുതൽ കൊടുക്കരുത്. വലിയവരാണെങ്കിലും 1/2 ഗ്ലാസ്സേ കുടിക്കാവുള്ളൂ. ഒരുപാട് കുടിച്ചാൽ തലയ്ക്ക് പിടിക്കുവേ. അപ്പോൾ അതാ ഞാനിതൊന്ന് ഒഴിച്ചു കാണിക്കാം കണ്ടോ. വളരെ ഔഷധ ഗുണമുള്ള ഈ വൈൻ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ ചാനല് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, മറ്റുള്ളവർക്കോട് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, ബൈ.